ലോകം മുഴുവൻ ആപത്തിന്റെ വലിയൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഏതെങ്കിലും പ്രകൃതി ദുരന്തം അത് ചില പ്രദേശങ്ങളിലോ ഏറിയാൽ ചില സംസ്ഥാനങ്ങളിലോ ആയി ചുരുങ്ങി നിൽക്കും എന്നാൽ ഇന്നുണ്ടായിരിക്കുന്ന ദുരന്തം ലോകം മുഴുവനുമുള്ള ജനതയെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഇന്ന് കൊറോണ ദുരന്തത്തിൽ സംഭവിച്ചിട്ടുള്ളതുപോലെ ഒന്നാം ലോകമഹായുദ്ധം നടന്നപ്പോഴോ രണ്ടാം ലോകമഹായുദ്ധം നടന്നപ്പോഴോ ഇത്രയും അധികം രാജ്യങ്ങൾ ദുരന്തത്തിൽപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ലോകമെമ്പാട് നിന്നും കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ വാർത്തകൾ നാം കേട്ടും കണ്ടുമിരിക്കുകയാണ് കൊറോണ വൈറസ് ജൂടി ചിന്താജനഖേ ഈ രണ്ട് മാസക്കാലവും ഭാരതത്തിലെ നൂറ്റിമുപ്പത് കോടി ദേശവാസികൾ ലോകവ്യാപകമായ കൊറോണ വൈറസിന്റെ മഹാമാരിയെ ചേർത്തു നിൽക്കുകയാണ് ആവശ്യം വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ ഏതാനും ദിവസങ്ങളായി നമ്മളിൽ ചിലരെങ്കിലും കരുതിയിട്ടുള്ളത് ഈ വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് എല്ലാം ശരിയായി എന്നാണ് ലോകവ്യാപകമായ കൊറോണ മഹാമാരിയെ കുറിച്ചുള്ള ഈ ചിന്ത പക്ഷേ ശരിയല്ല അതുകൊണ്ട് തന്നെ ഓരോ ഭാരതീയനും ശ്രദ്ധയോടെ ഉണർവോടെ കഴിയേണ്ടത് അത്യന്താപേക്ഷിതമാണ് इसलिए प्रत्येक भारतवासी का सजग रहना सतर्क रहना बहुत आवश्यक है साथियों प्रियमे आप जब भी जो यावश्यू कभी मनो നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മുടെ ശ്രമങ്ങൾ വിജയിക്കുന്നത് ഇന്ന് ഞാൻ എന്റെ ദേശവാസികളോട് നൂറ്റി മുപ്പത് കോടി ജനങ്ങളോട് ചിലത് ആവശ്യപ്പെടാനാണ് എത്തിയിട്ടുള്ളത് വരുന്ന നിങ്ങളുടെ ചില ആഴ്ചകൾ ആ സമയങ്ങൾ എനിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇതുവരെ കൊറോണയിൽ നിന്നും മാനവരാശിയെ സംരക്ഷിക്കുവാൻ വ്യക്തമായ ഒരു മാർഗവും നമുക്ക് നൽകിയിട്ടില്ല ഒരു വാക്സിനും നിർമ്മിച്ചിട്ടില്ല ഈ അവസ്ഥയിൽ ആശങ്കാകുലമാവുക സ്വാഭാവികമാണ് ലോകത്തിൽ ഏതൊക്കെ ദേശങ്ങളിലാണോ കൊറോണ വൈറസ് വ്യാപകമായി വിനാശം വിതച്ചിട്ടുള്ളത് ആ ദേശങ്ങളെ കുറിച്ച് പഠിച്ചതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുകയാണ് ഈ ദേശങ്ങളിലൊക്കെ തന്നെ തുടക്കത്തിലെ ചില ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി രോഗം വ്യാപകമായി പടരുകയായിരുന്നു കൊറോണ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ കൊറോണ വൈറസ് ബാധിച്ച ആളുകളുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുകയാണ് ഉണ്ടായത് ഈ സാഹചര്യത്തിൽ ഭാരത് സർക്കാർ കൊറോണ വൈറസിന്റെ വൈശ്വിക വ്യാപനവുമായി ബന്ധപ്പെട്ട ട്രാക്ക് ബന്ധപ്പെട്ട് അങ്ങേയറ്റം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു വരികയാണ് ഇവയിൽ ചില രാജ്യങ്ങൾ അതിവേഗ തീരുമാനങ്ങളിലൂടെ ജനങ്ങളെ വളരെ വേഗം ഐസൊലേറ്റ് ചെയ്തുകൊണ്ട് സ്ഥിതി നിയന്ത്രിച്ചു വരികയാണ് ഭാരതം പോലുള്ള നൂറ്റി മുപ്പത് കോടി ജനസംഖ്യ ഉള്ള ദേശത്ത് സ്ഥിതി വികസന രാജ്യത്ത് नागरिकों कोरोना का व्यापनमें दुरंतम सारा कार्य मिल एक सौ तीस करोड़ की आबादी वाले देश के सामने और हम वो देश हैं जो विकास के लिए प्रयत्नशील देश है और हम जैसे लोग विकसित राज्य സാമാന്യ കൊറോണ വൈറസിന്റെ അതിവ്യാപനം കാണുമ്പോൾ ഇത് പടരുകയില്ല എന്ന് ധരിക്കുന്നത് തെറ്റിദ്ധാരണ മാത്രമാണ് ഇവിടെ പ്രഭാവ അതുകൊണ്ട് തന്നെ ഈ ലോകവ്യാപക വിപത്തിനെ നേരിടുവാൻ മുലാ രണ്ട് ൾ അത്യന്ത അപേക്ഷിതമാണ് ദൃഢനിശ്ചയം രണ്ടാമതായി ആത്മനിയന്ത്രണം ഈ ആത്മനിയപത്തിനെ തടയാനായി ഒരു പൗരൻ എന്ന നിലയിൽ തങ്ങളുടെ കടമകൾ നിറവേറ്റുമെന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അലംഭാവമില്ലാതെ പാലിക്കുമെന്നും ദേശത്തെ കോടി ജനങ്ങളും ദൃഢനിശ്ചയം എടുക്കേണ്ടതുണ്ട് രോഗ സ്വയം രക്ഷപ്പെടുമെന്നും കേന്ദ്ര സർക്കാർ രാജ്യ സർക്കാരോ മറ്റുള്ളവരെ രോഗബാധയിൽപ്പെടാതെ സംരക്ഷിക്കുമെന്നും നിർദ്ദോഷ നമുക്ക് തീരുമാനമെടുക്കേണ്ടതുണ്ട് हमें यह संकल्प लेना होगा कि हम स्वयं संक्रमित होने से बचेंगे और दूसरों को भी संक्रमित होने से बचाएंगे साथियों प्रेम इस तरह इस तरह लोग महामारी एक दक्षा ने काम करता है और में उठा हम स्वस्थ നമ്മൾ രോഗമുക്തരെങ്കിൽ ലോകവും രോഗമുക്തം ഈ രോഗത്തിന് ഒരു മരുന്നും ഇല്ലെന്നിരിക്കെ നമ്മൾ സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുക എന്നത് അത്യന്തം ആവശ്യകരമാണ് ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുവാനും അനിവാര്യമായ ഒന്നാണ് സ്വയം നിയന്ത്രണം ഈ നിയന്ത്രണം എന്നത് ഒഴിഞ്ഞു നിൽക്കുക എന്നതും വീടുകളിൽ നിന്നും പുറത്തിറങ്ങാതിരിക്കുക എന്നതുമാണ് നമ്മൾ സാമൂഹ്യ അകലം എന്ന് പറയുന്ന കാര്യം കൊറോണ വ്യാപനത്തിന്റെ ഈ വേളയിൽ അത്യന്തം ആവശ്യകരമാണ് ये बहुत ही ज्यादा आवश्यक और कारगर भी है നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും സ്വയം നിയന്ത്രണവുമാണ് ഈ വിശ്വ വിപത്തിനെ നിയന്ത്രിക്കുവാൻ ബഹോത് ബഡി നമ്മെ സഹായിക്കാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് രോഗമില്ലെന്ന് തോന്നുന്നു എങ്കിൽ ഒന്നും ഉണ്ടാകില്ല എന്ന് കരുതി മാർക്കറ്റിലും റോഡിലും ഇറങ്ങി നടക്കാമെന്നും കൊറോണ ബാധിക്കില്ല എന്നും കരുതിയാൽ അത് ശരിയല്ല അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോട് തന്നെയും അന്യ അനീതിയാണ് പ്രവർത്തിക്കുക അടുത്ത കുറച്ചാഴ്ചകൾ വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രമേ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാറാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞിടത്തോളം ബിസിനസുമായി ബന്ധപ്പെട്ടതാകട്ടെ ഓഫീസുമായി ബന്ധപ്പെട്ടതാകട്ടെ നിങ്ങളുടെ ജോലി വീട്ടിലിരുന്ന് തന്നെ നിറവേറ്റുവാൻ ശ്രമിക്കൂ സർക്കാരി ആശുപത്രിയുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പുറത്തിറങ്ങിയ പക്ഷേ സമാജ് മറ്റുള്ളവരൊക്കെ തന്നെ സ്വയം സമൂഹത്തിൽ നിന്നും ബാക്കി ഭീഷണി അവരെ ഐസൊലേറ്റ് ചെയ്യേണ്ടതുണ്ട് ബാക്കി സമാരോസെ आइसोलेट कर लेना चाहिए मेरा एक एक है कि हमारे हमारे वीडगढ़ जो भी सीनियर मुद्रना पवन 60 वर्ष की आयु के ऊपर के व्यक्ति होने कर ना। वाले कुछ सप्ताह तक घर से बाहर न निकलें। मैं फिर से आग्रह करता हूं 60 65 से ऊपर के आयु वाले हमारे सभी परिवार के जन घर से बाहर न निकले हो सकता है खुद दल मरक एक पक्षे arribillay irikam वर्तमान पीढ़ी पुरानी कुछ बातों से परिचित എന്നാൽ പണ്ട് യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട അവസ്ഥകളിൽ ഉമ്മ ജോബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ്ബ് जब युद्ध की स्थिति होती थी तो गांवोड़म तुडरुमा तो तो किया जाता था शीशे पर भी के उन्डागु बंद लाइट बंद रखी जाती थी लोग रात भर चौकी करते थे और युद्ध न हो तो भी साल में एक दो बार तो वहां के जो नगर पालिकाएं होती थी वो जागरूक होकर के ये ब्लैकआउट का ड्रिल भी करवाती थी लोगों को आदत बनी रहे इसकी इसके लिए प्रयास करती थी और इसलिए मैं आज प्रत्येक देशवासी से प्रेम या अनुवाद चोदिक जनता, जनता कर्फ्यू ജനതാ കർഫ്യൂ എന്നാൽ ജനങ്ങൾക്കായി ജനങ്ങളാൽ നടത്തപ്പെടുന്ന കർഫ്യൂയാർഫ്യൂ ഈ വരുന്ന ഞായറാഴ്ച അതായത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒൻപത് മണി വരെ എല്ലാ പൗരന്മാരും ജനതാ കർഫ്യൂ പാലിക്കേണ്ടതാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത് റോഡുകളിൽ പോകരുത് തെരുവുകളിൽ അലയരുത് ഗ്രോ ബാർ നിലേ ന സടക അവശ്യ സേവനവുമായി ബന്ധപ്പെട്ടവർ മാത്രമേ സൊസൈറ്റി മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ച तो रंग उनको तो जाना ही पड़ेगा क्योंकि तो उनका बहुत बड़ा दायित्व तो होता है लेकिन एक नागरिक के नाते न ना हम जाए और हम देखने के लिए भी न जाए साथियों 22 मार्च को मार्च रहा हमारे नाम एटेड നമ്മുടെ സ്വയം നിയന്ത്രണത്തിന്റെയും ദേശത്തോടുള്ള നമ്മുടെ കടമ നിർവഹിക്കലിന്റെയും പ്രതീകമായിരിക്കും മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ചയിലെ ജനതാ കർഫ്യൂവിന്റെ വിജയം നമ്മുടെ വരുംകാല വെല്ലുവിളികളെയും നേരിടുവാനുള്ള കരുത്തായി മാറും രാജ്യത്തെ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റുകളോടും ജനതാ കർഫ്യൂ ജന ഉദ്യമത്തിന് നേതൃത്വം നൽകാൻ ആഹ്വാനം ചെയ്യുന്നു എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവാക്കളോടും സമൂഹത്തോടും സ്വതന്ത്ര സംഘടനകളോടും അടുത്ത രണ്ട് ദിവസത്തിൽ ജനതാ കർഫ്യൂവിനായുള്ള അറിയിപ്പ് നൽകി ജനങ്ങളെ ജാഗരൂകരാക്കുവാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ലോകത്തേ ദിവസം പത്ത് പേരോടെങ്കിലും ഹർ ദിന ഫോൺ മുഖാന്തരം നമ്മോ ഫോൺ കൊറോണ വൈറസിൽ നിന്നും രക്ഷ നേടാനുള്ള ഉപായങ്ങളെ കുറിച്ചും കുറിച്ചും ജനത ജാഗരൂരാക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ച് തറുക മാറ്റിടയ്ക്കുന്ന വേളയായി മാറും കൊറോണ പോലുള്ള ലോകവ്യാപക മഹാമാരിയോട് ലടായി പൊരുതുവാൻ ഭാരതം എത്രമാത്രം തയ്യാറാണെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള അവസരമായി ഇത് മാറണം ഈ ശ്രമത്തിനായി മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ചയിൽ നിങ്ങളുടെ സഹകരണം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ടു മാസങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾ ആശുപത്രികളിലും എയർപോർട്ടുകളിലും ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് ഡോക്ടർമാരാകട്ടെ ആശുപത്രി ജീവനക്കാരാകട്ടെ ശുചീകരണ തൊഴിലാളികളാകട്ടെ നർസ് വിമാന ജീവനക്കാരാകട്ടെ ഹോസ്പിറ്റൽ സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ എയർലൈൻസ് മീഡിയ സുഹൃത്തുക്കളാകട്ടെ സർക്കാരി കർമ്മചാരി റെയിൽ ബസ് ഓട്ടോറിക്ഷ തൊഴിലാളികളാകട്ടെ മീഡിയ കർമ്മി ഹോ റെയിൽവേ ഹോം ഡെലിവറി നടത്തുന്നവർ ആകട്ടെ വിദാസൂടെ ലോകോ ഹോം അവരൊക്കെ തന്നെ തങ്ങളുടെ സുരക്ഷയെ അവഗണിച്ചുകൊണ്ട് പോലും മറ്റുള്ളവർക്കായി സേവനം അനുഷ്ഠിക്കുകയാണ് ഇന്നത്തെ ചുറ്റുപാടിൽ ഈ സേവനം നിസ്സാരമല്ല അവർക്കും കൈ ജാസക്തി രോഗസംക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നിട്ടും അവർ തങ്ങളുടെ കർത്തവ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ സേവിച്ചു കൊണ്ടിരിക്കുന്നു ഇവർ കൊറോണ എന്ന മഹാവ്യാധിക്കും നമുക്കുമിടയിൽ ദേശരക്ഷകരായി നിലകൊള്ളുന്നു कोरोना महामारी और हमारे बीच में एक शक्ति बनकर के खड़े हैं देश राज्य वे कड़पड़े व्यक्तियों का संगठनों का कृतज्ञ है मैं चाहता हूं मार्च तेजी तेईस मार्च रविवार के नाराइचा नर्प धन्यवाद अर्पित करें और कर अर्पित करने का तरीका भी कृतियां मणिक देश के एक एक व्यक्ति को नाम, नाम और रविवार को बीटू बड़ी के लो यानी जनता कर्फ्यू के दिन बालकनी लो शाम को ठीक पांच बजे जनाल के रिगिलो अपने घर के दरवाजे पर खड़े होकर या बालकनी में पंज मिनट समय या खिड़कियों के सावर उठकर पांचदार रविवार शाम को पांच बजे पांच मिनट तक ऐसे लोगों का आभार व्यक्त करें और आभार कैसे व्यक्त करेंगे ताली बजा करके अड़िचुम खाली बजा पात्र मुड़की घंटी बजा अड़िचुम नमल अवर उत्साह వర్తిపికేండుണ്ട്. అల్కే ప్రతి apni కృతజ్ఞత వ్యక్త కరే. उनका हा राजते मुळवन तददेशा भरने संविधानങ്ങളോടും पूरे दिन मार्च 22 నిානීය ప్రసాసన్ సే భీ మేరా వై మేరా మంజుమణికి కి 22 మార్చ్ సైరన్ ముడికి ఆళుల్కు ఈ అరీపు నల్గేంటదాణ. సైరన్ కి ఆవాజ్ సే ఇస్కి సూచనా లోగో తక్ పోహంచాయే. സേവനമാണ് കടമേ ഹമാരെ എന്ന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ദേശവാസികൾ കടമ ശ്രദ്ധ നിറവേറ്റാറുണ്ട് ഈ ആപത് ഘട്ടത്തിൽ ആശുപത്രികളിലും സമ്മർദ്ദമേറുന്നുവെന്ന് ആവശ്യം നമ്മൾ അതുകൊണ്ട് തന്നെ പതിവ് ചെക്കപ്പിനായി ആശുപത്രികളിൽ പോകുന്നവർ കഴിയുന്നതും അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അത്യാവശ്യമുള്ള പക്ഷം പരിചയമുള്ള ഡോക്ടറെ കുടുംബ ഡോക്ടറേയോ ബന്ധുക്കളായ ഡോക്ടർമാരെയോ ഫോണിൽ വിളിച്ച് ഉപദേശം തേടേണ്ടതാണ് रूटीन चेकअप के लिए अड़ाता अस्पताल जाने सर्जरिक तो नीति वे आग्रह आपको बहुत जरूरी लग रहा हो तो अपनी जान पहचान वाले डॉक्टर आपके फैमिली डॉक्टर या अपने रिश्तेदारी में जो डॉक्टर हो उनसे फोन कर फोन पर ही उनसे आवश्यक सलाह ले ले अगर आपने इलेक्टिव सर्जरी जो बहुत आवश्यक न हो ऐसी सर्जरी उसकी कोई डेट ले रखी है तो मेरा आग्रह है कि इसे भी आगे बढ़वा दें एक महीना बयाद की तारीख ले लें साथियों इस वैश्विक विश्व महामारी നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും സ്വാധീനിച്ചിട്ടുണ്ട് വ്യാപക് പ്രഭാവ് പടറ കൊറോണയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വെല്ലുവിളി നേരിടാനായി സർക്കാരിനെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭാരത് സർക്കാർ സർക്കാർ നേതൃത്വമേ ഫൈനാൻസ് മിനിസ്റ്റർ നേതൃത്വമേ കോവിഡ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഇക്കണോമിക് റിസ്പോൺസ് ടാസ്ക് ഫോഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി നിരന്തരം ബന്ധപ്പെട്ട് നിയമിത് സംപർ ഫീഡ്ബാക്ക് അവലോകനം ചെയ്ത് ഭാവി തീരുമാനങ്ങൾ എടുക്കും ആകലിക്കേ ക്ോർസ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുവാനുള്ള എല്ലാ നടപടികളും അതിശക്തമായി കൈക്ക പ്രഭാവി അമലോ നിശ്ചിത മഹാമാരി മഹാമാരി രാജ്യത്തെ മധ്യ നിമ്ന വർഗങ്ങളെയും ദരിദ്രരെയും സാമ്പത്തികമായി തകർത്തിട്ടുണ്ട് ഈ വേളയിൽ വ്യാപാരികളോടും ധനിക വർഗത്തോടും മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്നതൊക്കെ ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളിൽ ഇങ്ങനെ സേവനങ്ങളിൽ മുഴുകുന്നവർക്ക് ഓഫീസുകളിൽ എത്താൻ കഴിയാതെ വീടുകളിൽ പോകാൻ കഴിയാതെ എന്നിരുന്നാലും അവരുടെ വേതനം കുറയ്ക്കാതെ മനുഷ്യത്വപരമായുള്ള തീരുമാനം കൈക്കൊണ്ടതും അവർക്കും അവരുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ടെന്നും കുടുംബത്തെ രോഗത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും നാം ഓർക്കണം അതുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ശ്രമങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് ഞാൻ പൗരന്മാരോട് ആവശ്യപ്പെടുന്നു जीवन साधारण बोले ऐसी निंगल ऐसी चीजों की साधन इसके लिए तमाम कदम मांगा देखुआ यह सप्लाई कभी रोका नहीं जाएगा इसलिए मेरा सभी देशवासियों से ये आग्रह है कि जरूरी सामान संग्रह करने की होड न लगाए आप पहले जैसे करते हैं वैसे ही सामान्य रूप से ही खरीदारी करें पैनिक बाइंग ये कतई ठीक नहीं है उसको न करें साथियों कहीं रू मास सौ भारत तले लिए नूटी मुड़ी जन देश ने वेलवली देश के संगठे तक कनका पोराड़ गया है उस संकट को വരും നാളുകളിലും നിങ്ങൾ നിങ്ങളുടെ കടമകൾ ഇതുപോലെ നിറവേറ്റുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം സമയങ്ങളിൽ അഭിമുഖങ്ങൾ പരത്തപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടതുണ്ട് പലപ്പോഴും പൗരൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ പൂർണ്ണമായും ദേശത്തിന് നിറവേറ്റാൻ കഴിഞ്ഞെന്നും വരില്ല എന്നിരുന്നാലും ഇതിനെ മഹാവിപത്തായി കരുതി ബുദ്ധിമുട്ടുകൾക്കിടയിലും ഉറച്ച തീരുമാനത്തോടെ അതിനെ നേരിടേണ്ടതുണ്ട് ഇത്തരം एक देश भी दूसरे देश को मदद नहीं कर पा रहा है ऐसी स्थिति में सारे देशवासियों को इन दिक्कतों के बीच दृढ़ संकल्प के साथ इन कठिनाइयों का मुकाबला करने की भी आवश्यकता है साथियों हमें अभी इतना सारा परिश्रम हो കൊണ രക്ഷപ്പെടുക എന്നതാണ് പ്രാഥമിക ആകാർ ആകട്ടെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ആകട്ടെ രാജ്യ സർക്കാരേ തദ്ദേശ ഭരണ സംവിധാനം ആകട്ടെ പഞ്ചായത്ത് കളാകട്ടെ ജനപ്രതിനിധി ജനപ്രതിനിധികൾ ആകട്ടെ യാത്ര സിവിൽ സൊസൈറ്റി ജനങ്ങളാകട്ടെ ഓരോരുത്തരും തങ്ങളുടെ മാർഗങ്ങളിലൂടെ ഈ വിശ്വവിപത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ മുഴുവൻ പങ്കാളിത്തവും നൽകി വിശ്വവിപത്തിന്റെ ഈ അന്തരീക്ഷത്തിൽ മനുഷ്യജാതി വിജയിക്കേണ്ടതുണ്ട് ഭാരതം വിജയിക്കേണ്ടതുണ്ട് നാളുകളിൽ कुछ नवरात्रि आक्रोश नवरात्रि का पर्व आ रहा है शक्ति पूजी समय माना शक्ति उपासना का पर्व है भारत, भारत शक्ति उड़े शक्ति आगे बढ़े इस संकल्प को लेकर के आवश्यक संयम का पालन करते हुए आओ हम भी बचे देश भी बचाएं जग को भी बचाएं फिर एक बार मैं आग्रह करूंगा जनता कर्फ्यू के लिए मैं आग्रह करूंगा सेवा करने वालों का धन्यवाद करने के लिए आपका भी बहुत बहुत धन्यवाद